ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ വിജിലേഷ്. ലൈവ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലർക്കും ഒരു സംശയമാണ്, നമ്മൾ രാവിലെയാണോ എക്സസൈസ് ചെയ്യേണ്ടത് അതോ വൈകിട്ടാണോ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും പലർക്കും കൺഫ്യൂഷനുള്ള ഒരു വിഷയമാണ്. ആ ഒരു കൺഫ്യൂഷനൊക്കെ തീർക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെയാണോ അതോ വൈകിട്ടാണോ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഒരു പഠനത്തിലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആശ്രയിച്ചിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും മനസ്സിനെ അടിസ്ഥാനമാക്കിയാണ്. ഓരോ വ്യക്തികൾക്കും എന്താണോ ഇഷ്ടം, അത് രാവിലെയാണോ എക്സസൈസ് ചെയ്യുന്നത് രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ടാണോ എക്സസൈസ് ചെയ്യുന്നത് വൈകിട്ട് ചെയ്യുക, ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുക. രാവിലെ ചെയ്താലും പ്രശ്നമില്ല, വൈകിട്ട് ചെയ്താലും പ്രശ്നമില്ല. എന്നിരുന്നാലും ഇവ രണ്ടും തമ്മിൽ ചില ചില ഗുണങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അത് ഓരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ രാവിലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ഥിരതയുണ്ടാകും, അഥവാ കൺസിസ്റ്റൻസി ഉണ്ടാകും. രാവിലെ നമ്മൾ നേരെ എഴുന്നേറ്റ് വേറെ ചിന്തകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും, റെഗുലറായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ വൈകിട്ടാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചില സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പല വർക്കുകളും ചെയ്യുന്നവരാണ്, പല ജോലിയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ജോലിയൊക്കെ കൃത്യമായ സമയത്ത് നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് രാവിലെ നമുക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, ഫോക്കസ് കൂടുതലാണ് നമുക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഫോക്കസ് മീൻസ് നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്യണം, അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ ചെലുത്താൻ നമുക്ക് രാവിലെ പറ്റും. എന്നാൽ വൈകിട്ട് ഇതിന് സാധ്യത കുറവാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിലും അതുപോലെ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഫോക്കസ് എന്നത് നമുക്ക് വൈകുന്നേരം കിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ കാര്യമാണ്. നമുക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്ട്രെസ്സൊക്കെ കുറവായിരിക്കും. എന്നാൽ വൈകിട്ട് നമ്മൾ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഈവനിങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതൊരു പോയിൻ്റാണ്. വൈകിട്ട് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയാൻ സഹായിക്കും. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹോർമോണിൻ്റെ കാര്യത്തിലാണ്. ടെസ്റ്റോസ്റ്റെറോൺ നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ രാവിലെയാണ് കാണപ്പെടുന്നത്. വൈകിട്ട് എത്തുന്നത് വരെ നമുക്ക് ഈ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറഞ്ഞു വരും. അതാണ് നമുക്ക് നാലാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. ഈ മറ്റൊരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ഈ ഫ്ലെക്സിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി നല്ല ചൂടായിരിക്കുകയും വാമായിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആ സമയത്ത് കൂടുകയും അതുപോലെ തന്നെ ഇഞ്ചുറി കുറവായിരിക്കുകയും ചെയ്യും വൈകിട്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കൂടെയുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഫാറ്റ് കുറയ്ക്കാൻ, നിങ്ങളൊരു തടി കുറയ്ക്കാനാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയം നിങ്ങൾക്ക് രാവിലെയാണ്. എന്നാൽ വൈകിട്ട് അത്ര അനുയോജ്യമല്ല ഈ ഒരു ഫാറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു പോയിൻ്റ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് മസിൽ മാസാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല മസിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വൈകിട്ടത്തെ വർക്കൗട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറലായിട്ട് ഇവ രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു എക്സസൈസ് എപ്പം ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ സമയം നമുക്ക് രാവിലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് നേരത്തെ എണീറ്റ് ആ ഒരു ദിവസം നമുക്ക് ഒരുപാട് കൂടുതൽ സമയം കിട്ടുകയും എല്ലാ വർക്കുകൾ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഉന്മേഷത്തോടെ നമുക്ക് നമ്മുടെ ജോലിയിലേക്കൊക്കെ പോകാൻ നമുക്ക് രാവിലെ എക്സസൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ സമയമെന്നാണ് ഞാൻ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ദിസ് ഇസ് വിജിലേഷ് സൈനിങ് ഓഫ്. ബൈ ബൈ.